ഒരു കാര്യം ഇവിടെ പറഞ്ഞു, എതിരാളികളുടെ ദൗർബല്യത്തെ മുതലെടുക്കാൻ വേണ്ടിയും ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള തന്ത്രം ഞങ്ങള് ആവിഷ്കരിക്കും. അത് ആർഎംപിക്കാര് അതിൽ വീഴുന്നുണ്ടോ എന്ന് ആർഎംപിക്കാര് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് കോൺഗ്രസിന്റെ മുതലെടുപ്പായിട്ട് മാറുകയാണോ? അതായത് കോൺഗ്രസിന്റെ കോൺഗ്രസ് ഒ രാജഗോപാലാണ് ഇവിടുത്തെ ആഭ്യന്തര മുഖ്യമന്ത്രി. ഓ രാജഗോപാലാണ് ഇവിടെ ഭരിക്കുന്നത്. ഓ രാജഗോപാൽ അല്ല ഭരിക്കുന്നത്, നെയ്യാറ്റിൻകരയിൽ അദ്ദേഹം മത്സരിച്ച അവസരത്തിൽ കോൺഗ്രസുകാരാണ് മുതലെടുത്തത്. ഓ രാജഗോപാൽ ജയിക്കുമെന്ന് കണ്ടുകൊണ്ട് കോൺഗ്രസുകാര് 11 മണിക്ക് ബന്ദ് പ്രഖ്യാപിച്ചു. അല്ലാത്തപ്പോഴെല്ലാം ബന്ദിന് ഉപവാസം, ഈ നമ്മുടെ ഹർത്താലിനെതിരെ ഉപവാസം ഇരിക്കുന്നവരാണ് ആ കോൺഗ്രസുകാര് പ്രഖ്യാപിച്ചിട്ട്. ഒരു കോൺഗ്രസിന്റെ നേതാവ് വളരെ മാന്യമായിട്ട് പറയുന്നു രാഷ്ട്രീയത്തിൽ തന്ത്രമാണിത്. ആ തന്ത്രത്തില് ആർഎംപിക്കാര് വീഴുന്നുണ്ടോ? ഈ ഇവര് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പിൻവലിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിൻവലിക്കുമോ? അതോ സി ബി ഐ അന്വേഷണം, സി ബി ഐ അന്വേഷണത്തിൽ അതാ ഞാൻ ചോദിച്ചത്. അതല്ല, അതിന്റെ അകത്തൊരു പ്രസ്താവനയുണ്ട്, പിൻവലിക്കാനുള്ള സർക്കാരിന്റെ അഭ്യർത്ഥനയെ ഞങ്ങൾ കളയുന്നില്ല, അതിനെ ഗൗരവത്തിൽ എടുക്കുന്നു. ഇദ്ദേഹം, അതായത് സി ബി ഐയുടെ നേതാവ്, മാർക്സിസ്റ്റ് പാർട്ടിയോട് കാണിക്കുന്ന അതേ മാന്യത തന്നെ കോൺഗ്രസുകാരോടും കാണിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇടപെടേണ്ടി വരുന്നത്. അതുകൊണ്ട് അതുപോലെ വേറൊരു കാര്യം ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അരിയുടെ വില കുറച്ച് 1 രൂപ കുറച്ചു എന്ന് പറഞ്ഞു. കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ ഈ സിവിൽ സപ്ലൈസ് വകുപ്പില് അഴിമതിയാണ് നടക്കുന്നത്. അത് 1 രൂപയുടെ അരി കൊണ്ടുപോയിട്ട് 32 രൂപയും 38 രൂപയായിട്ട് കളറ് ചെയ്തിട്ട് പാക്കറ്റിലടിച്ചിട്ട്, അതിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ലേബലുകാരെയും കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. അത് വരുന്നു, അത് വരുന്നു. അത് കോൺഗ്രസുകാർ പറഞ്ഞതാണ്. അത് ഈ സർക്കാരിന്റെ കഴിവുകേടാണ്. കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. കോൺഗ്രസുകാർ വില കുറച്ച് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഗുണം കോൺഗ്രസിന് അല്ല സർക്കാരിന് കിട്ടുന്നോ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കോൺഗ്രസുകാർ പരീക്ഷിക്കണം. കാരണം വിലവർത്തനവ് യാഥാർത്ഥ്യമാണ്, ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. നമ്മൾ ഇന്നത്തെ വിഷയം അറിയുന്ന രാഷ്ട്രീയമാണ്, അത് സാർ പറഞ്ഞ പോലെ സത്യമാണത്. പക്ഷെ രാഷ്ട്രീയം വേണ്ട എന്നുള്ള, ഒരു പാർട്ടിയും വേണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതേതുപോലത്തെ നമ്മളെ രാജഭരണം വേണം. ആരെ കൊന്നാലും പിടിച്ചു നിൽക്കാന്നുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ ആ രമയുടെ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. നമ്മുടെ ഉണ്ടാക്കണം, ഉണ്ടാക്കില്ലെങ്കിൽ ഞങ്ങള് പെണ്ണുങ്ങളിറങ്ങും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കാതലായ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടുന്നതിലേക്ക് വേണ്ടി നടക്കിയിട്ടുള്ള ചില വിഷയങ്ങളാണ് ഈ സമീപകാലത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ശ്രീമാൻ രാഹുൽ ഗാന്ധി തന്നെ സംബന്ധിച്ച പ്രകാരം ഈ രാജ്യത്തെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത് അഴിമതിയും വിലക്കയറ്റവും തന്നെയാണ്. സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവകാശമില്ലാത്ത തരത്തിലേക്ക് പോകുന്നത് അത് തന്നെയാണ് ഈ വിഷയത്തെ ചർച്ച ചെയ്യപ്പെടാൻ ഇതിനോട് ചോദിക്കുന്നുണ്ട്. വിലക്കയറ്റവും അഴിമതിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന മുഖ്യ ചർച്ചയായി വരാൻ പോകുന്നത്. മറ്റു വിഷയങ്ങളൊന്നും വലിയ കാര്യമായിട്ട് വരാൻ പോകുന്നില്ല എന്നാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ ബന്ധമുള്ള ആൾക്കാരിൽ നിന്ന് വരുന്ന ഒരു വാദം. വിലക്കയറ്റവും അഴിമതിയും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും, പക്ഷെ പലതരം വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ തലത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും, പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. അക്കൂട്ടത്തിൽ മുഖ്യം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന അഴിമതി, വലിയ തോതിൽ അഴിമതി നടന്നിരിക്കുന്നു. ഈ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന യു പി എ സർക്കാരിൻ്റെ കാലത്ത് വൻതോതിൽ അഴിമതികൾ നടന്നിരിക്കുന്നു. പിന്നെ അതുപോലെ ഈ എണ്ണക്കമ്പനികൾക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരം നൽകിയതിൻ്റെ തുടർന്നുണ്ടായിട്ടുള്ള ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം സാധാരണ ജനങ്ങളെ നന്നായിട്ട് ബാധിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു അതൊക്കെ ബാധിച്ചിരിക്കുന്നു, അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും. പക്ഷെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും ചർച്ച ചെയ്യുന്ന ഒരേ വിഷയമായിരിക്കില്ല, പല വിഷയങ്ങളും ചർച്ച ചെയ്യണം. അപ്പോൾ അവസാനമായിട്ട് ഇവിടെ വന്നൊരു അവസാനത്തിൽ വന്നൊരു ആക്ഷേപം, കോൺഗ്രസ് അവരുടെ അടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് ആരെയൊക്കെ അവരുടെ നിലപാടുകളെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ഒക്കെ ചെയ്യും, അതിനെക്കുറിച്ച് ജോർജ് കുര്യൻ പ്രതികരിക്കുകയും ചെയ്തു. ആർഎംപി അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ പുറത്ത് വീഴുന്ന ഒരു പാർട്ടിയാണോ, അല്ലെങ്കിൽ അങ്ങനെ വീണിട്ടുണ്ടോ? ഞങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടേതായ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ടാവും. ഏതൊരു സമരത്തിലും ഏതൊരു പ്രശ്നങ്ങളിലും ഇടപെട്ട് അതിനനുസരിച്ച് അതിനെ മാറ്റി തീർക്കാൻ അവർ ശ്രമിക്കും. പക്ഷെ ഞങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു അജണ്ട, ഈ കേസിൽ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉന്നയിച്ചിട്ടുള്ള പോലെ ഓരോ മനുഷ്യന്റെയും ഒരു ധാർമ്മിക പ്രശ്നം നടത്തിൽ നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ്. അതിന് രാഷ്ട്രീയമായ പരിഗണനകൾ ഞങ്ങൾ കണക്കിലാക്കുന്നില്ല. ഇവിടെ നമ്മൾ വളരെ ചൂട് പിടിച്ച ചർച്ച നടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയമാണ് വിഷയമെങ്കിൽ ചൂട് ഉറപ്പാണ്. പ്രത്യേകിച്ച് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാർ പങ്കെടുക്കുമ്പോൾ ഈ കേരള രാഷ്ട്രീയം ഒരു തരത്തിൽ ഇളകി മറിയുകയാണ്. കാരണം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സംഭവിക്കാറുള്ളതാണ്. എന്നാൽ പോലും
ഒരു തരത്തിൽ കേരള രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച നടന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചൂടും ചൂരും ബഹളം ഒക്കെ ഈ ചർച്ചയിലുണ്ടായിരുന്നു. ഈ ചർച്ച ഒരുപക്ഷെ ഇതിൽ ഉയർന്നു വന്നൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, എന്തൊക്കെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായാലും വലിയ പ്രൊജക്റ്റുകളെക്കുറിച്ചൊക്കെ പറഞ്ഞാലും ഇന്നും മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളായിട്ടുള്ള പാർപ്പിടവും വെള്ളവും വൈദ്യുതിയും ഒക്കെ പ്രശ്നങ്ങളാണെന്ന് ഡൽഹിയിൽ പോലും നമ്മൾ കണ്ടതാണ്. ആം ആദ്മി അധികാരത്തിൽ വന്നതിൻ്റെ പിന്നിൽ വൈദ്യുതിയും വെള്ളവുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടി കൈകാര്യം ചെയ്താലും ഈ കാര്യങ്ങളിലൊക്കെ ഒരു ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ഇപ്പോഴും ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വൈകാരിക പ്രശ്നങ്ങൾ, രാഷ്ട്രീയ അക്രമ രാഷ്ട്രീയത്തിൻ്റെ, കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ, അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വളരെ ചൂടേറിയ ചർച്ചകളും കേരള സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചൂടാണ് ഒരു പക്ഷേ ഇവിടെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ഈ ചർച്ച ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തെ കുറച്ചും കൂടി നല്ല തലത്തിലേക്ക്, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ സംവാദം നയിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അത് അതിന് വഴിയൊരുക്കുമെങ്കിൽ നല്ലത് എന്ന ആശംസയോടെ ഈ ചർച്ച ഇവിടെ സമാപിക്കുകയാണ്. ഇത് പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. അടുത്ത ആഴ്ച കണ്ടുമുട്ടും വരെ പി ജെയിംസ് സൈനിങ് ഓഫ്.